നമസ്കാരം. ഇന്ത്യക്ക് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി ദിനംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ വൻ തുക തന്നെ മുടക്കി ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അവരോട് മല്ലിടാനുള്ള പൊരുതി നിൽക്കാനുള്ള ആയുധങ്ങളും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത ഈ വ്യോമ പ്രതിരോധ സംവിധാനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലാണ് രാജസ്ഥാനിലെ ജയ്സാൽമാറിലെ വ്യോമസേനാ കേന്ദ്രത്തിൽ വച്ച് സേനയ്ക്ക് ഔദ്യോഗികമായി കൈമാറിയത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി സഹകരിച്ചാണ് MRSAM നിർമ്മിച്ചത്. ഇതിന്റെ ഭാഗങ്ങൾ ഇന്ത്യയിലെ പൊതു സ്വകാര്യ വ്യവസായങ്ങളിൽ നിന്നായിട്ടാണ് ശേഖരിച്ചത്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് വ്യോമാക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം നൽകുകയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഹെലികോപ്റ്ററുകൾ, UAV കൾ, പോർ വിമാനങ്ങൾ, സൂപ്പർസോണിക്, സബ്സോണിക് ക്രൂസ് മിസൈലുകൾ തുടങ്ങി ആകാശമാർഗമുള്ള ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കും. 70 കിലോമീറ്റർ അകലെയുള്ള ഒന്നിലേറെ ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയും. റോക്കറ്റ് മോട്ടോറും കൺട്രോൾ സിസ്റ്റവും ചേർന്നാണ് വ്യോമ പ്രതിരോധ സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത്. മിസൈലുകൾക്ക് പുറമെ അഡ്വാൻസ്ഡ് ലോങ് റേഞ്ച് റഡാർ, റഡാർ പവർ സിസ്റ്റം, മൊബൈൽ പവർ സിസ്റ്റം, കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റം, മൊബൈൽ ഡേഞ്ചർ സിസ്റ്റംസ്, ഫീൽഡ് സർവീസ് വെഹിക്കിൾ, ലീഡോർ വെഹിക്കിൾ എന്നിവയും ചേർന്നതാണ് വ്യോമ പ്രതിരോധ സംവിധാനമെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ചരിത്രം തിരുത്തുന്നതാണ് പുതിയ MRSAM എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത്. സാങ്കേതിക പങ്കാളികളുടെയും സുഹൃത്ത് രാജ്യങ്ങളുടെയും സഹകരണത്തിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായതെന്നും പൊതു സ്വകാര്യ മേഖലകൾ സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖല, പ്രത്യേകിച്ച് മിസൈൽ മേഖല, സ്വയം പര്യാപ്തത നേടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആവർത്തിച്ചിരുന്ന ഇന്ത്യൻ മിസൈൽമാനും മുൻ രാഷ്ട്രപതിയുമായ APJ അബ്ദുൾ കലാമിനെയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്മരിച്ചു. അതേസമയം തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ യാത്രാവിമാനങ്ങൾ വാങ്ങാനും കേന്ദ്രമന്ത്രിസഭയുടെ അനുമതിയുണ്ടായിരുന്നു. 56 പുതിയ എയർബസുകൾ വാങ്ങാനാണ് അനുമതിയെന്നും ഏകദേശം 21,000 കോടിയോളം രൂപയുടെ ചെലവാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പുതിയ വിമാനങ്ങൾക്കായി എയർബസ് ഡിഫൻസ്, സ്പേസ് ഓഫ് സ്പെയിൻ എന്നിവയുമായാണ് കരാറിൽ ഏർപ്പെടുകയെന്നും 60 വർഷത്തോളം പഴക്കമുള്ള വിമാനങ്ങൾക്ക് പകരമായാണ് ഇവയെത്തുകയെന്നും ഇവയിൽ പകുതിയിലധികവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ. 6 പതിറ്റാണ്ട് മുമ്പ് വ്യോമസേനയുടെ ഭാഗമായ ആവറോസ് വിമാനങ്ങൾക്ക് പകരമാണ് പുതിയ എയർബസ് യാത്രാ വിമാനങ്ങൾ വാങ്ങുന്നത്. 56C 295 MW യാത്രാ വിമാനങ്ങൾ വാങ്ങാൻ സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായുള്ള കരാറിനാണ് കേന്ദ്രം അനുമതി നൽകിയത്. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 21,000 കോടിയോളം രൂപയുടെ ചെലവാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നത്.